കേരളത്തിലെ ജനതാദൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി. സാരമില്ല, പണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിനെയൊക്കെ അന്നും അതിജീവിച്ചിട്ടുണ്ട്, ഇപ്പോഴും അതിജീവിക്കും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും നിൽക്കാൻ കഴിവുള്ളവരും റിസർച്ച് ചെയ്തവരുമാണ് ഇപ്പോൾ അതിലുള്ളത്. മന്ത്രി കൃഷ്ണൻകുട്ടിക്കാണെങ്കിൽ പറയുകയും വേണ്ട, നല്ല എക്സ്പീരിയൻസാണ്. ഇവരെ വെട്ടിലാക്കിയത് കർണാടകത്തിലെ അച്ഛനും മകനുമാണ്. ഇപ്പോൾ വരുന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി കൈകോർക്കുമെന്നാണ് കുമാരസ്വാമി പറയുന്നത്. ഭാവിയിൽ ബി ജെ പി ജെ ഡി എസ് സഖ്യമുണ്ടാകുമെന്ന് മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയുടെ അവകാശവാദത്തോട് പ്രതികരിച്ചാണ് കുമാരസ്വാമി ഇതിപ്പോൾ പറഞ്ഞത്. ആരുടെയും പേര് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്തും സംഭവിക്കാമെന്നും കുമാരസ്വാമി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒപ്പം അതിന് കൂടുതൽ സമയമെടുക്കില്ലെന്നും കൂട്ടിച്ചേർത്തു. ഈ വർഷം അവസാനമോ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷമോ സഖ്യം യാഥാർത്ഥ്യമാകുമെന്നാണ് കുമാരസ്വാമി പറയുന്നത്. മാത്രമല്ല, കുമാരസ്വാമി പറഞ്ഞത് വാസ്തവമാണെന്നും അതിനെ പിന്തുണയ്ക്കുന്നുവെന്നും യെദ്യൂരപ്പയും പറഞ്ഞു. കുമാരസ്വാമിയും ഞങ്ങളും ഭാവിയിൽ ഒരുമിച്ച് പോരാടുമെന്ന് യെദ്യൂരപ്പ അടിവരയിട്ട് പറഞ്ഞു. അടുത്ത വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസും ബി ജെ പിയും ഒരുമിച്ച് നിൽക്കുമെന്ന് നേരത്തെ കരക്കമ്പിയുണ്ടായിരുന്നു. അടുത്തിടെ ഡൽഹി സന്ദർശിച്ചപ്പോൾ മുതിർന്ന ചില ബി ജെ പി നേതാക്കളുമായി കുമാരസ്വാമി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സാഹചര്യം വരുമ്പോൾ തെരഞ്ഞെടുപ്പ് ധാരണയെക്കുറിച്ച് തീരുമാനിക്കാമെന്നും മത്സരിക്കാനുള്ള ഉദ്ദേശം ഇപ്പോൾ തൻ്റെ മുന്നിലില്ലെന്നും കഴിഞ്ഞ മാസം കുമാരസ്വാമി പറഞ്ഞിരുന്നു. ജെ ഡി എസുമായി ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നാണ് മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ പറഞ്ഞത്. അതോടൊപ്പം രാഷ്ട്രീയത്തിൽ ഭാവി പ്രവചിക്കാൻ പ്രയാസമാണെന്നും ബൊമ്മ കൂട്ടിച്ചേർത്തു. ജെ ഡി എസിനെ കൂടെ കൂട്ടുന്നതിൽ ബൊമ്മയ്ക്ക് യാതൊരു താല്പര്യവുമില്ല. ബൊമ്മ പറയുന്നത് അച്ഛനെയും മകനെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണ്. എന്നും എപ്പോഴും സ്വന്തം കാര്യം മാത്രമാണ് അവരുടെ രാഷ്ട്രീയമെന്നാണ് ബൊമ്മയെ അടുത്തിടെ പറഞ്ഞത്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ 28 സീറ്റുകളിൽ 25 ബി ജെ പി തൂത്തുവാരിയിരുന്നു. ഒരു സീറ്റിൽ അവരുടെ പിന്തുണയോടെ സ്വതന്ത്രം വിജയിക്കുകയും കോൺഗ്രസിനും ജെ ഡി എസിനും ഓരോ സീറ്റ് മാത്രമേ ലഭിക്കുകയും ചെയ്തുള്ളൂ. എന്നാൽ ഇപ്പോൾ ഏത് സാഹചര്യത്തിലും നിലവിലുള്ള സീറ്റുകൾ നിലനിർത്തുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം. അതിനായി ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കാൻ അവർ തയ്യാറാണ്. എന്നിരുന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ഇത്തവണ കോൺഗ്രസ് അവിടെ തൂത്തുവാരും. അതാണ് ഇപ്പോഴുള്ള അവിടുത്തെ ട്രെൻഡ്.